നമസ്കാരം. ആർജിയിൽ ഹോം കെയറിലേക്ക് ഇവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും വയസ്സായും അതേപോലെ തന്നെ അസുഖം മൂലവും പല ആളുകളും വീട്ടിൽ വെച്ച് മരിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അവർ മരിച്ചെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്, അത്തരം ഒരു അവസ്ഥയുണ്ടായാൽ ഒരാൾ മരിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അവ കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യണമെന്നും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി, നമ്മൾ ഒരാൾ മരിച്ചു എന്ന് സംശയമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മറ്റ് ചലനങ്ങൾ ഒന്നുമില്ലെങ്കിൽ, ശ്വാസം മനസ്സിലാക്കുക, ബ്രത്ത് റേറ്റ് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായിട്ട് നിങ്ങളുടെ കൈപ്പത്തി നെഞ്ചിന് താഴെ വയറ് തുടങ്ങുന്ന ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്ത് വയ്ക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡ് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ സാധാരണ ബ്രത്ത് ഉണ്ടെങ്കിൽ അത് എന്താണ്, നമ്മളെ ആ ഒരു കൈ സാവധാനം ഉയരുകയും താഴുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ എന്താണ് വയറ്റിൽ വെച്ച്, അതേപോലെ തന്നെ നെഞ്ചിന് താഴെ വയറ് തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ളവർക്കും നമുക്ക് ആ ഒരു റെസ്പിറേറ്ററി റേറ്റ് അല്ലെങ്കിൽ ഈ ശ്വാസത്തിൻ്റെ നിരക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരാളുടെ ചലനങ്ങൾ കാണുന്നില്ല, അതേപോലെ തന്നെ ശ്വാസത്തിൻ്റെ നിരക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൾസ് മനസ്സിലാക്കുക എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ ഏറ്റവും അവസാനം മാറുന്ന പൾസ് എന്ന് പറയുന്നത് കരോട്ടിഡ് പൾസാണ്. അപ്പോൾ ഈ മരണസമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കരോട്ടിഡ് പൾസാണ്. അല്ലെങ്കിൽ മറ്റ് പൾസുകളൊക്കെ എന്താണ് കാണുകയും ഉണ്ടെങ്കിൽ അത് നോർമലാണ്. പക്ഷെ കരോട്ടിഡ് പൾസാണ് ഏറ്റവും അവസാനം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യുകയാണ് അവസാനം നമ്മൾ കൺഫർമേഷന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ കരോട്ടിഡ് പൾസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കറിയാം, ഇതാണ് ആണുങ്ങളുടെ ആഡംസ് ആപ്പിൾ അല്ലെങ്കിൽ വിൻഡ് വൈപ്പ് എന്ന് പറയും. അത് വിൻഡ് വൈപ്പിനും അതേപോലെ തന്നെ നമ്മളെ കഴുത്തിൻ്റെ സൈഡിലുള്ള മസിലിനും ഇടയ്ക്കുള്ള ഭാഗത്ത്, കഴുത്തിൻ്റെയും വിൻഡ് വൈപ്പിനും ഇടയ്ക്കുള്ള ഒരു ഗ്രൂവിൽ, ഇവിടെ ഇതിൽ കാണുന്നത് പോലെ നിങ്ങൾ തള്ള വിരലുകൾ ഒഴിച്ചുള്ള രണ്ട് വിരലുകൾ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇതിൽ കാണുന്നത് പോലെ അപ്പോൾ നിങ്ങൾക്ക് പൾസ് ചെറുതായിട്ട് ഇങ്ങനെ ഇടിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് കിട്ടുന്നത് വരെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, ആ ഒരു കരോട്ടിഡ് പൾസ് കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫീബിളാണ് അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ ഏകദേശം പൾസ് ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ മൂന്നാമതായിട്ടും അവസാനമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ഒരാളുടെ ചലനം നോക്കി കാണുന്നില്ല, അതേപോലെ തന്നെ ശ്വാസത്തിൻ്റെ നിരക്ക് നോക്കി അതും നമുക്കറിയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ രണ്ടാമത് നിങ്ങൾ കണ്ടു കരോട്ടിഡ് പൾസ് നോക്കി കിട്ടുന്നില്ല. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്യൂപ്പിൾ, കണ്ണിലുള്ള പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്തോ ഇല്ലയോ എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ കണ്ണിൽ നമ്മളൊരു വെട്ടം വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പീപ്പിൾ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതാണ് നോർമലായിട്ടുള്ള ഒരാളുടെ പീപ്പിൾ. നമ്മൾ വെട്ടം വരുമ്പോൾ അത് സാധാരണ ചുരുങ്ങിയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇരുട്ടത്ത് അത് ഡയലേറ്റ് ചെയ്യും. അതാണ് ഒരു നോർമലായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ടോർച്ച്, ചെറിയ വെട്ടം കുറഞ്ഞ ഒരു ടോർച്ച് എടുത്തിട്ട് സാധാരണ ആളിൽ നമ്മളിത് പരീക്ഷിച്ച് നോക്കുക. ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ടോർച്ച് കണ്ണിലെ സൈഡിൽ നിന്ന് അടിക്കുക, അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ഇത് താങ്ങാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് സൈഡിൽ നിന്നും ചെറിയ വെട്ടത്തിലുള്ള ഒരു ടോർച്ച് കൊണ്ടുവന്ന് സൈഡിൽ നമ്മളടിക്കുമ്പോൾ കണ്ണിൻ്റെ നമുക്കറിയാം എന്താണ് പീപ്പിൾ എന്ന് പറയും. അപ്പോൾ പീപ്പിളിനെ നമ്മൾ ആ പീപ്പിൾ ഡയലേറ്റ്, സാധാരണ ഇരുട്ടത്ത് ഡയലേറ്റ് ചെയ്തിരിക്കുന്നത് വെട്ടം അടിക്കുമ്പോൾ ചുരുങ്ങും. ഇതാണ് നോർമലായിട്ട് കാണപ്പെടുന്നത്. എന്നാൽ ഒരാൾ മരിച്ച സമയത്താണെങ്കിൽ നമ്മൾ ഈ വെട്ടം അടിക്കുമ്പോൾ ഇത് ഡയലേറ്റ് ചെയ്ത് തന്നെ ഇരിക്കും, ഇത് അനങ്ങുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നോർമലായിട്ടുള്ള ആളുകളുടെ കണ്ണിൽ ഇങ്ങനെ സൈഡ് ചെറിയ വെട്ടത്തിൽ ഇങ്ങനെ അടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ വലുതായിട്ടിരിക്കുന്ന പീപ്പിൾ ആ ഒരു ചെറിയ സൈസിലേക്ക് ചുരുങ്ങുന്നു. അപ്പോൾ സാധാരണ ഒരാൾ മരിക്കുമ്പോൾ ഇത് ഫിക്സഡ് ആയിട്ടിരിക്കും. ഡയലേറ്റഡ് ആൻഡ് ഫിക്സഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഡയലേറ്റ് ചെയ്തിരിക്കും, വലുതായിട്ട് നിന്നിരിക്കും. നമ്മൾ എത്ര വെട്ടം അടിച്ചാലും അത് ചുരുങ്ങുന്നില്ല. രണ്ട് കണ്ണിലും അങ്ങനെ ഡയലേറ്റഡ് ആൻഡ് ഫിക്സഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ ആ ഒരു നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും വെച്ച് ആ ഒരാൾ ഏകദേശം മരിച്ചെന്ന് ഉറപ്പ് വരുത്താവുന്നതാണ്.
നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഇപ്പം നമ്മളിങ്ങനെ ഉറപ്പ് വരുത്തിയാലും അത് ലീഗലി നമ്മളൊരു മെഡിക്കൽ ഡോക്ടറെ കൊണ്ട് അത് കൺഫേം ചെയ്യുക. അപ്പം മരിച്ചു എന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അടുത്തുള്ള ഒരു ഡോക്ടറെ, നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലൊന്നും പോയി സമയം കളയാതെ അല്ലെങ്കിൽ പൈസ അധികം ചിലവാക്കാതെ നമ്മളതിനെ അടുത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ട് നമ്മൾ മരിച്ചെന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ ലീഗലി ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കൺഫേം ചെയ്യുന്നത് ഒരു ലീഗലല്ല, അതുകൊണ്ട് ഒരു ലീഗലായിട്ടുള്ള ഡോക്ടറെ കൊണ്ട് അത് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം റാസി പി കുമാർ. താങ്ക് യു.